let me set my fantastic hairstyle. Hi everyone, welcome back. So ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പോയപ്പോൾ ഒരുങ്ങിയതിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടിന്ന് ഷെയർ ചെയ്യാൻ പോണത്. സോ ഏറ്റവും ആദ്യം കോൺടാക്ട് ലെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഭവമാണ്. സോ ഫ്രഷ് ലുക്കിന്റെ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് നമ്മുടെ ഹിറ്റ്ലെസ് കേൾസിനുള്ള പരിപാടി കോളേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വിൽവയുടെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്നുള്ള ലിപ്പ് ബാം യൂസ് ചെയ്യണത്. സോ ഇതിനകത്ത് ഓൾറെഡി ടിന്റ് ഉണ്ട്. ആക്ച്വലി അതിന്റെ ആവശ്യം ഇല്ല, കാരണം ലിപ്സ്റ്റിക് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എന്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇത് നല്ലതാണ്, ലിപ്സിനെ കുറച്ച് ക്രാക്ഡ് ചാപ്ഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവില്ല, അതിനെ മാറ്റാനായിട്ട് നല്ലതായിട്ട്. കുറച്ച് തിക്ക് ആയതുകൊണ്ട് അതിനെ പെട്ടെന്ന് എന്താ പറയുക, സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ലിപ്സിനെ സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ടോണറൊക്കെ അപ്ലൈ ചെയ്തു, ആയുർവേദ റോസ് വാട്ടർ. സോ ആ ഒരു സമയം എന്ന് ഉദ്ദേശിച്ചാൽ വെച്ചാൽ കുറച്ച് ദിവസമായി അതുകൊണ്ട് കേട്ടോ. അപ്പൊ അപ്പൊ എന്റെ സ്കിന്റെ കണ്ടീഷൻ കുറച്ച് സെൻസിറ്റീവ് ആയിരുന്നു, ആക്നീസ് ഒക്കെ ഉണ്ട് ഇല്ല ആൻഡ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് വളരെ എന്താ പറയുക, പാവം പോലത്തെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് റോസ് വാട്ടർ എന്നിട്ട് ഈ ഒരു സെറ്റ് ആഫിൽഡ് മോയ്സ്ചറൈസർ. ആൻഡ് ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ കണ്ണിന്റെ ചുറ്റും അപ്ലൈ ചെയ്ത് ഡാർക്ക്നെസ് മാറാനല്ല, പക്ഷെ കണ്ണിന്റെ ചുറ്റുമുള്ള സ്കിൻ ഡ്രൈ ആയിട്ടിരുന്നാലും നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവട്ടെ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് സൺസ്ക്രീൻ പിന്നെ ഞാൻ മാറ്റി മറിച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും, അതിനകത്തൊരു ഫിക്സിലെ കൈ കിട്ടണത് അപ്ലൈ ചെയ്യും. ആൻഡ് റീസെന്റ് ഞാൻ ഏതൊക്കെ സൺസ്ക്രീൻ ആണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാട്ട. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വേഗം ഷെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യുന്നത് ഡെർമാക്കോ എന്റെ 1% ഹൈലുറോണിക് ആസിഡ് ഉള്ള സൺസ്ക്രീൻ ഇല്ലാതാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നല്ല ഒരു എന്താ പറയുക, ഗ്ലോ തരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പിന്നെ എനിക്ക് എന്തോ വേണം. ഓക്കെ, അപ്പോ മമ്മി അതിന്റെ ഇടയ്ക്ക് എന്താ പറയുക, എന്റെ പാത്രം എടുക്കാൻ വന്നതാണ് DIY. ഞാൻ എന്റെ തലേദിവസങ്ങളുടെ ചെയ്തിരുന്ന പാത്രം മമ്മി വാഷ് ചെയ്തിരുന്നു. അപ്പൊ അത് ഉണങ്ങിയിട്ട് എന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് മമ്മി എനിക്ക് തിരിച്ചു കൊണ്ടു തന്നതാണ്. ആൻഡ് മമ്മി വേഗം റെഡി ആവാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പപ്പ കിടന്ന് സൈര്യം തരില്ല എന്നറിയാം. കാരണം എനിക്ക് ഈ ഒരു ഫംഗ്ഷനിൽ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്യേണ്ടത്. ഞാൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പപ്പ അര മണിക്കൂറിൽ എത്തിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 2 മണിക്കൂറാക്കും. കാരണം ഞാൻ പപ്പയെപ്പോലെ ഇങ്ങനെ ഓവർടേക്ക് അത്ര ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഇതായിട്ടില്ല, മനസ്സിലായ. ഞാൻ വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാറുള്ളൂ. പപ്പ ഇടുന്ന ബഹളം വയ്ക്കുമ്പോൾ മാത്രമേ ഞാൻ ഓവർടേക്ക് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അത്രയും എനിക്ക് സിറ്റുവേഷൻ തോന്നിയാൽ മാത്രമേ ഞാൻ ഓവർടേക്ക് എന്ന് വെച്ചാൽ സ്വയം എനിക്ക് ചെയ്യണമെന്നായിട്ട് എനിക്ക് ഫീൽ വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാം സംഭവം ഞാൻ ഇവിടെ ബോഡിയിൽ ന്യൂട്രജനയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിരുന്നത്. കാരണം ഇതെനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് ഫീലാണ്. പണ്ടൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഫേസും അപ്ലൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ന്യൂട്രജനയുടെ ആ ഒരു സൺസ്ക്രീൻ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ കൈയുമേ കാലുമേയാണ് അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾ പ്രിഫർ ചെയ്യണം. കാരണം കൈയിനെ കാലിനും തൊലി ഫേസിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ തിക്ക് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഞാൻ ഈ ഒരു മേബ്ലിന്റെ എന്റെ ഫേവറേറ്റ് അല്ലാത്ത ഫേവറേറ്റ് ആയ ഈ ഒരു കൺസിലർ ആട്ടെ യൂസ് ചെയ്യണം. ഇത് ഫേവറേറ്റ് ആണ് ബിക്കോസ് കവറേജ് അടിപൊളിയാണ്. എന്റെ ഷെയ്ഡ് എന്റെ ബട്ടർ സ്കോച്ച് ആണ്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാട്ടെ പോണേ. പക്ഷെ എന്റെ പാക്കേജിങ് മഹാ പൊട്ടേണ്, കുറെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവുന്നതാണ്. സ്റ്റിൽ ഞാൻ വേറെ 2 എണ്ണം ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ ബാക്കിയുള്ളൂ, പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കുറെ നാൾക്ക് ശേഷം യൂസ് ചെയ്തതാണ് ഈ ഒരു ലോറിയൽ പാരീസിന്റെ ട്രൂ മാച്ചുമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. ആൻഡ് അന്നത്തെ ദിവസം എന്റെ വളരെ വലിയ മിസ്റ്റേക്ക് ആയിരുന്നു ഇതിനെ യൂസ് ചെയ്യാന്നുള്ളത്. കാരണം രാവിലെ പോയ ഞങ്ങള് വൈകുന്നേരമാണ് തിരിച്ചു വന്നത് കേട്ടോ. ഞാൻ അത്രയും നേരം ഇതെന്റെ മുഖത്തിരുന്ന്, നിങ്ങൾക്കറിയാം പണ്ടത്തെ വീഡിയോസിലൊന്നും ഞാൻ ഫൗണ്ടേഷൻ എല്ലാം വീഡിയോസിൽ ഇങ്ങനെ ഇൻട്രോ പറയുമ്പോഴൊന്നും ഞാൻ അപ്ലൈ ചെയ്യില്ലായിരുന്നു. കാരണം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിങ്ങനെ ഫുൾ ഫേസ് നമ്മൾ അപ്ലൈ ചെയ്യണതല്ലേ. അപ്പോൾ എന്റെ സ്കിന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഹിറ്റ് ഓർ മിസ് അങ്ങനത്തെ ഒരു കേസ് ആവാ ചെയ്യാം. ആൻഡ് ഇത് ശരിക്കും ഒരു മിസ്സായി പോയിട്ട്. ഞാൻ മാമാർത്തിന്റെ യൂസ് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് ആലോചിക്കണേ. കാരണം വേറെ ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്താലും കാലത്ത് മുതൽ വൈകുന്നേരം വെക്കുമ്പോഴേ വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് എനിക്ക് ചൊറിഞ്ഞു തുടങ്ങും, മനസ്സിലായി. പക്ഷെ മാമാർത്ത് എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഫേവറേറ്റ്. എനിക്കത് കുറെ മണിക്കൂറുകൾക്ക് വേണ്ടി വയ്ക്കുകയും ചെയ്യും. ആൻഡ് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് അവസാനം വരെ നിൽക്കണത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മാമരത്ത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം നല്ല ഒരു കുരു മുഖത്ത് വന്നതായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചൊറിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതായിരുന്നു. ബട്ട് യെസ്, ഓക്കെ. അപ്പൊ അതിനുശേഷം ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു മെബ്ലിന്റെ ലൂസ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യണം. പണ്ടൊന്നും ഇത് യൂസ് ചെയ്യില്ലായിരുന്നു എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. കാരണം പൊട്ട ഷെയ്ഡ് ആയിരുന്നു 20 ലൈറ്റ് മീഡിയം എന്നിട്ട് ഞാൻ മേടിച്ചിരുന്നത്. പിന്നെ ഞാൻ 25 മീഡിയം ആക്കിയപ്പോൾ എനിക്കിത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ലൂസ് പൗഡറാണ്. സെറ്റ് ചെയ്യേണ്ട ഇടത്തൊക്കെ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഡെബോറ മിലാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ബ്ലഷ് ആട്ടോ ഞാൻ യൂസ് ചെയ്യണ. ഒരു എന്താ പറയാ, ബ്രൗൺസർ ഉണ്ടാവൂലേ, സോറി ബ്രൗൺസർ എന്തൊക്കെ പറയണേ, ബ്രോൺസർ ഉണ്ടാവൂലേ, അതുപോലത്തെ ഒരു വോംത്ത് തന്നെ ഒരു ഷെയ്ഡ് ആണ്. സോ ഇത് ആസ് എ ബ്രൗൺസർ, ഞാൻ ബ്രൗൺസർ എന്തിനാ ഞാൻ ഈ പറയണേ. ഓക്കെ ഓക്കെ, അപ്പൊ ആസ് എ ബ്രോൺസർ ഞാൻ ഇത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആസ് എ ബ്ലഷ് യൂസ് ചെയ്യാറുണ്ട്. നല്ല ഒരു വോംത്ത് തന്നെ നമ്മുടെ ഫേസിന് സ്കൾപ്റ്റ് ചെയ്യണതായിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. നല്ലൊരു ഷെയ്ഡ് ആണ്. സോ എന്നിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു
വളരെ സട്ടലായിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ചങ്കി എന്ത് പറ്റിപ്പോ എന്റെ വായിക്കുന്നത്. ഓക്കെ, വളരെ ചങ്കി ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത വളരെ എന്താ പറയാ ഇങ്ങനെ നല്ലൊരു ഗ്ലോ തരുന്ന ഒരു പൗഡർ ഹൈലൈറ്റർ ആട്ടോ. ആൻഡ് ഡേ ടൈം ആയതുകൊണ്ട് പിന്നെ പൗഡർ ഹൈലൈറ്റർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആയി. അപ്പൊ ഞാൻ ഈ ഒരു എന്താ പറയാ ഏതാ യൂസ് ചെയ്തത്, വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഹൈലൈറ്റർ ആട്ടോ യൂസ് ചെയ്തത്. പ്രിഷ്യസ് പെട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്റെ ഈ വളരെ പഴയതായിട്ടുള്ള എക്സ്പയർ ആയിട്ടില്ല എന്ന് വിചാരിക്കണം കേട്ടോ. ഈ ഒരു മിസ് ക്ലെയറിന്റെ ഐ ഷെഡോ പാലറ്റ് കുറെ നാൾ മുന്നേ ഞാൻ മേടിച്ചാണ്. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, നല്ല പിഗ്മെന്റേഷൻ ആണ്, കുറെ കളേഴ്സും ഉണ്ട്. ആൻഡ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് അനുസരിച്ചുള്ള കളേഴ്സ് ഈ പാലറ്റിലായിരുന്നോണ്ടാട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഒരു മോവി ഷെയ്ഡ് ആൻഡ് പ്ലം ഷെയ്ഡ് മിക്സ് ആക്കിയിട്ട് ഞാൻ ആദ്യം ഐ ലിഡും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു എന്താ പറയാ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് ഉണ്ടായിരുന്നു അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതും കൂടെ എടുത്തിട്ട് ഞാൻ ഐ ലിഡിന്റെ സെന്ററിൽ അപ്ലൈ ചെയ്തിട്ട് ഈ നിക്സിന്റെ സെറ്റിംഗ് സ്പ്രേ ആദ്യമായിട്ട് കേട്ടോ ഞാൻ മേടിച്ചിരുന്നത്. സോ എനിക്ക് ഇതിനകത്ത് ഒന്നും സ്മെല്ല് കിട്ടിയില്ല, അത് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഫീലായി. സോ കുറച്ച് ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത്. ഇതിന്റെ വളരെ ഫൈൻ ആയിട്ടുള്ള മിസ്റ്റ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. കുറച്ചേറെ കഴിവ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചു തരാം. എന്നിട്ട് ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എൽഫിന്റെ ഐബ്രോ ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്തത്. സോ യെസ്, അപ്പോ അതിനുശേഷം ഞാനിവിടെ ഐലാഷസിനെ കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനർ അപ്ലൈ ചെയ്യും, പക്ഷെ അതിന് മുന്നേ തന്നെ ഞാൻ ഐലാഷ് കേൾ ചെയ്യും. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഐലാഷ് കേൾ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഐലൈനർ മുഴുവൻ ഐലാഷസ് എന്ന് വെച്ചാൽ കേൾ എന്ത് പറ്റി എന്നെ വായിക്കുന്ന ഓക്കെ ലാഷ് കർലറിലേക്ക് ആകൂട്ട. അതുകൊണ്ട് പിന്നെ വേസ്റ്റ് ആവും, ലൈനർ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ മമ്മിയോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, ബിക്കോസ് മമ്മി അന്ന് എന്താ പറയാ വിയർ ചെയ്യാന്ന് വിചാരിച്ച സാരിയുടെ ബ്ലൗസ് കിട്ടിണ്ടായിരുന്നില്ല. അപ്പൊ മമ്മി എപ്പോഴും റെഗുലർ ആയിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ എടുക്കണതിന് കൊടുത്ത്. അപ്പൊ യെസ്, ഞാൻ കുറച്ച് മമ്മിയെ എന്താ പിണക്കമായ രീതിയിൽ സംസാരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ ഐലൈനർ വെച്ചിട്ട് ഏതാ മാമാർത്തിന്റെ ലൈനർ ആട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് ഞാൻ വീണ്ടും ഈ ഒരു മെബ്ലിന്റെ മസ്കാര മേടിച്ചിട്ട് ഈ ഒരു വാട്ടർ പ്രൂഫ് മസ്കാര എനിക്ക് എന്ത് ഇഷ്ടമെന്ന് പറയാം, വാട്ടർ പ്രൂഫിൽ എനിക്ക് ആകെ ഇഷ്ടം ഇതാണ്. പിന്നെ ലാഷ് പാരഡൈസ് ഇഷ്ടമാണ്, പക്ഷെ അതിനെ റിമൂവ് ചെയ്യുന്ന കാര്യം ആലോചിക്കും മാത്രം ആ ഇഷ്ടം പോകും മനസ്സിന്ന്. പക്ഷെ ഇതിനെ റിമൂവ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടില്ല, ഗാർണിയറുടെ നമ്മുടെ എന്താ പറയാ മൈസ്ലർ വാട്ടർ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സുഖമായിട്ട് റിമൂവ് ചെയ്യാനും പറ്റിയതാണ്. സോ അതിനുശേഷം ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്കിലായിട്ട് കുറച്ച് ലെയർ അപ്പ് ചെയ്യാൻ പോവാണ്. ഏറ്റവും ആദ്യം ഞാൻ കൺസീലറിനെ വെച്ചിട്ട് എന്റെ ശരിക്കുള്ള ലിപ് ലൈൻ ഇല്ലേ അതിനെ ഞാൻ മറച്ചു, ഹൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ന്യൂ ഡ്വാൻസ് മറ്റുള്ള ഷെയ്ഡ് ലിപ് കഴിഞ്ഞാൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതേ സെയിം ഷെയ്ഡിന്റെ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ്. കുറച്ചും കൂടെ പ്ലംപ് ആയിട്ടുള്ള ലിപ്സ് കിട്ടാനായിട്ട് അപ്പൊ നല്ല ഫുള്ളർ ആയിട്ടുള്ള ലിപ്സ് കിട്ടും. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷിബുവാണ്, അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് കല്യാണത്തിനും പോയിരുന്നത്. അവിടെ ആരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാസ്ക് വെച്ച് ഞാൻ നിർബന്ധിച്ച് പപ്പയും മമ്മിയും വപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പറിന്റെ വൺ ലെയർ മാത്രം വെച്ചിട്ട് സെറ്റിംഗ് പൗഡർ അല്ല നമ്മുടെ അതെ ലൂസ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ലിപ്സ്റ്റിക്ക് പിന്നെ എങ്ങോട്ടും പോകില്ല, വൈകുന്നേരം വരെ അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കേട്ടോ. ഞാനിത് ഓൾറെഡി നിങ്ങളോട് ഒരു ഹോൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ആമസോൺ ലിങ്കും കൂടെ കൊടുത്തേക്കാം കേട്ടോ. രണ്ടിന്റെയും പ്രൈസ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചോളൂ. ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസസി വൈബ് ഫീൽ ചെയ്യിപ്പിക്കണ ഒരു ഡ്രസ്സ്. പ്രിൻസസി വൈബ് ഫീൽ ചെയ്യിപ്പിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ലൈൻ കാരണമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നെക്ക് ലൈൻ. നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല കോംപ്ലിമെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഓർണമെന്റ്സ് കിട്ടും. ആൻഡ് കാരോലിന ഹെററ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ഇല്ലേ, അതുപോലത്തെ തന്നെ ഒരു ഡ്യൂപ്പ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആട്ടാ ഞാൻ യൂസ് ചെയ്തത്. നല്ല സ്മെല്ലായിരുന്നു, നല്ല പാർട്ടി വൈബായിട്ടുള്ള സ്മെല്ലായിരുന്നു. ആൻഡ് ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ധൃതി വെച്ച് തുടങ്ങി, കാരണം പപ്പ ബഹളമൊക്കെ ആയിരുന്നു. ബിക്കോസ് പപ്പ എവിടേക്കാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ സത്യം പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് അവിടെ എത്തിയിരുന്നത്. എന്റെ ഡ്രൈവിംഗിന്റെ അല്ല, ആക്ച്വലി 3/4 മണിക്കൂർ ഞങ്ങൾക്ക് എന്താ പറയാ ബ്ലോക്കിൽ നിൽക്കേണ്ടി വന്നു, അതുകൊണ്ടായിരുന്നു മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് ലേറ്റ് ആകൂലായിരുന്നു എന്തായാലും. പക്ഷെ സാറില്ല, ആദ്യമേ കരുതി വെച്ച് ഞാൻ വേഗം ഇറങ്ങിയില്ല, അതിന്റെ ആണ്ട്ടാ ഹാഫോട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞ എന്തായാലും. ഞാൻ ഇവിടെ ഹെയർ സ്റ്റൈൽ നമ്മളെ നോർമൽ ആയിട്ടുള്ളതെന്ന് കേട്ട്, പ്ലീസ് ആരും ബഹളം ഒക്കെ കരുതി, ഇത് പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്ന ഹെയർ സ്റ്റൈലാണ്, ഇപ്പൊ ഞാൻ മാറ്റിയില്ല, ഇപ്പൊ ഞാൻ നല്ല കുട്ടിയായില്ലേ. ഓക്കെ, ആക്ച്വലി എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒബ്സഷനാണ് എനിക്ക് എന്നോട് തന്നെ. ഈ എന്താ പറയാ, ഞാൻ എന്റെ തന്നെ ഒരു സീക്രട്ട് ഫാനാണ്. എനിക്ക് ഒരു ഹെയർ സ്റ്റൈൽ കെട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കണ്ണാടി നോക്കാനായിട്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട്. സോ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണ കോലം എന്റെ കല്യാണത്തിൽ പോയി, കല്യാണത്തിനല്ല എൻഗേജ്മെന്റ് പോയി വന്ന ശേഷമാണ്. ഞാൻ നോക്കിയാൽ ഞാൻ ഒട്ടും മേക്കപ്പിനെ സെറ്റ് ചെയ്തിട്ടില്ല. മേക്കപ്പ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒരു 5-6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കോലമാണ്. ഓക്കെ, അപ്പൊ ഹെയർ ഒക്കെ സെറ്റ് ആയിട്ട് ഈ ഒരു
സ്ലിംഗ് ബാഗാണ് ഞാൻ ക്യാരി ചെയ്തിരുന്നത്. അതിനകത്ത് ആകെ ഒരു ഫോൺ വാങ്ങാണ്ട് വയ്ക്കാൻ പറ്റിയിരുന്നിട്ട്, അപ്പൊ അത് വെച്ചാണ് ഞാൻ കുറച്ച് ബ്ലോഗിംഗ് ചെയ്തിരുന്നത്. എന്നിട്ട് ഈ ഒരു ഫുട് വെയർ ആയിരുന്നു ഞാൻ വെയർ ചെയ്തത്. അപ്പൊ സ്ലിംഗ് ബാഗിന്റെ ഒക്കെ ഹോൾ വീഡിയോ ഞാൻ വേഗം കൊണ്ടുവരാം, ഞാൻ മറന്നു പോയപ്പോഴും. ഓക്കെ, അപ്പൊ നമ്മുടെ വേൾഡ് ഫേമസ് വീഡിയോഗ്രാഫർ വന്നിട്ടുണ്ട് നമ്മളുടെ ഫുൾ ലുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. സോ യെസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ലുക്ക്. ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാട്ടോ. അപ്പൊ എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ചേർച്ചേക്കരൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. Bye-bye.